ജീവിതത്തിൻ്റെ അഗ്നിപരീക്ഷയിൽ തോറ്റുപോയതല്ല, ചെയ്തുപോയ പാപങ്ങളുടെ ക്രൂരമ്പുകൾ തിരിച്ച് വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ തളർന്നു പോയതാണ്. ശാന്തിയുടെ ദിനങ്ങൾ എൻ്റെ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. എങ്കിലും ഏതൊരിട്ടിലും പ്രകാശിക്കുന്ന ഒരു ചെറുതിരി നാളുമുണ്ടല്ലോ, അണയാൻ പോകുന്നതിന് ജീവൻ നൽകുന്ന ഒരു ചെറുതിരി നാളും. ഇന്നലെ അമ്മ നൽകിയ വാക്കുകൾ അതായിരുന്നു, ഒരുപക്ഷേ അവസാനത്തേതായിരിക്കാം. മോനെ, ഈ അമ്മയ്ക്ക് പറഞ്ഞു തരാൻ ഇനിയതേ ഉള്ളൂ. മോനെ അവിടെ ചെല്ലണം. ദേവദൂതനാൽ പൂജിതമായ അവിടുത്തെ തളയക്കുളത്തിൽ നീ ദേഹശുദ്ധി ചെയ്യണം. നിന്റെ 50 നോമ്പിന്റെ ആരംഭം നമുക്ക് ദൈവവിശ്വാസം പകർന്നു കിട്ടിയ പാലയൂരിന്റെ ആ പുണ്യഭൂമിയിൽ നിന്നാകട്ടെ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സു മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും പുണ്യദിനങ്ങളുടെ 50 നോമ്പിൻ്റെ പ്രാർത്ഥനാ ആശംസകൾ ഏവർക്കും നേരുന്നു.